കൂടെ ഉപയോഗിക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന പോലെ തക്കാളി, എടുത്തുള്ളി അങ്ങനെയുള്ള അല്ലെങ്കിൽ ഉള്ളി അങ്ങനെയുള്ള ഒഴിവാക്ക ചേരുവകളും ഇവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ തനതായിട്ട് ലഭ്യമാകുന്ന വിഭവങ്ങൾ മാത്രമാണ് ഉടുപ്പിയിലെ സദ്യവട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, സ്പെഷ്യലായിട്ടുള്ള വഴുതനങ്ങ. ഉടുപ്പി കൃഷ്ണമഠത്തിലെ പാചക രീതിയാണ് ലോകമെമ്പാടും ആസ്വദിക്കപ്പെടുന്ന ഉടുപ്പി ഭക്ഷണത്തിന്റെ ഉറവിടം. ഉടുപ്പി കൃഷ്ണമഠത്തിലെ ആചാരമര്യാദയെപ്പറ്റി എടുത്തു പറയേണ്ടതാണ്. ദിവസവും 5000-10000 ഇടയിലുള്ള ആളുകളാണ് ഇവിടെ അന്നദാനത്തിൽ പങ്കുകൊള്ളുന്നത്. അന്നദാനത്തിൽ പങ്കുകൊള്ളാൻ വരുന്ന ഓരോ ഭക്തജനങ്ങളും തങ്ങളുടെ യജമാനന്മാരാണെന്ന ആദരവോടെയാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ദഹന വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണക്രമമാണ് ക്ഷേത്രത്തിലേത്. കേരളീയ രീതിയിലേതുപോലെ വിഭവസമൃദ്ധമായ മൃഷ്ടാന ഭോജനമല്ല ഉടുപ്പിയിലേത്. ക്ഷേത്രത്തിൽ ചോറിനോടൊപ്പം ആദ്യം വിളമ്പുന്നത് രസമാണ്. അതിനുശേഷമാണ് മറ്റു വിഭവങ്ങൾ വിളമ്പുന്നത്. ഉപ്പിലിട്ടത് ഉടുപ്പിയിലില്ല. ഊണിന് അധികം വിഭവങ്ങളുമില്ല. രസം, സാമ്പാർ, സംഭാരം, പായസം ഇത്രയേയുള്ളൂ സദ്യവട്ടം. ഇതേ വിഭവങ്ങൾ തന്നെയാണ് കർണാടകയിലെ മറ്റു ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ജൈന കേന്ദ്രങ്ങളായ ധർമ്മസ്ഥല, സുബ്രഹ്മണ്യ എന്നിവിടങ്ങളിലും കാണപ്പെടുന്നത്. രസനേന്ദ്രിയങ്ങളെക്കാൾ ദഹനേന്ദ്രിയങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ഉടുപ്പി കൃഷ്ണമഠത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഉപദേവതയായി കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള വജ്രാങ്കിയാണ് ഉടുപ്പി ഹനുമാന്റെ ദേഹത്ത് ചാർത്തിയിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളും ഉടുപ്പി ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് അനുഭവ സാക്ഷ്യം. ഹനുമാൻ സ്വാമി തിരിച്ച് യാതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഭക്തർ ആഗ്രഹം സാധിച്ചാൽ വെറും നിലത്ത് ചോറ് വാങ്ങി ഉണ്ടുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ച് ഇഷ്ടകാര്യം നേടിയെടുക്കുന്ന അപൂർവ സ്ഥാനം കൂടിയാണിവിടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുവാൻ സാധിക്കുമെങ്കിൽ ഇവിടുത്തെ അന്നദാനത്തിൽ തീർച്ചയായിട്ടും പങ്കുകൊള്ളണം.